ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ടാറ്റയുടെ പുതിയ പഞ്ച് എന്ന് പറയുന്ന ഒരു വണ്ടിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു നെക്സോണിൻ്റെ ഒരു ഉച്ചരം കൂടി ഒരു ചെറിയൊരു മോഡലാണ്. അപ്പോൾ ഇവിടെ നോക്കാൻ നമുക്ക് ഡി ആർ എൽ ഉണ്ട്, അതിൻ്റെ താഴെ തന്നെയാണ് നമുക്ക് ഹെഡ്ലൈറ്റ് ഉള്ളത്. ഇത് ടോപ്പ് മോഡലാണ്, ഇത് ക്രിയേറ്റീവ് എ എം ടി എന്ന് പറയുന്നത്. പിന്നെ ഈ മുമ്പിലത്തെ ഗ്രില്ലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ്. പിന്നെ ഇവിടെ ആയിട്ട് ഇച്ചിരി ഒരു എയറിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡി ആർ എല്ലിൻ്റെ അതിലേ കൂടെയൊക്കെ നോക്കുകയാണെങ്കിലും ഒരു ക്രോം ഫിനിഷാണ് മൊത്തം. പിന്നെ ഇതിൻ്റെ ഈ ബോണറ്റ് നമുക്ക് തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി അറിയാൻ പറ്റും. ടാറ്റ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന നല്ല, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ എൻജിൻ എന്ന് പറഞ്ഞാൽ 1199 cc ആണ്. 86 bhp 130 Nm ടോർക്കുമാണുള്ളത്. പിന്നെ ഇവിടെ നോക്കിയാൽ നമുക്ക് ഇൻസൊലേഷനും ഉണ്ട് ബോണറ്റിൻ്റെ അവിടെ. പിന്നെ ഈ എൻജിനെ നോക്കുകയാണെങ്കിൽ ടാറ്റയുടെ ലോഗോ ഉണ്ട്, അത്യാവശ്യം നല്ലതായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് എല്ലായിടവും. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറേ വേരിയൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ഈ ബോണറ്റ് അടച്ചു വെക്കാം. ഒന്നും കൂടെ ഞാൻ നിങ്ങളിതിൻ്റെ എൻജിൻ്റെ കാണിക്കാം. ഈ വണ്ടിക്ക് എൻകാപ് റേറ്റിംഗ് ക്രാഷ് ടെസ്റ്റിൽ 5 star കിട്ടിയതാണ്. ഇപ്പോൾ ടാറ്റയുടെ മിക്ക വണ്ടികൾക്കും ക്രാഷ് ടെസ്റ്റ് 5 star ആണുള്ളത്. അതവരുടെ ബിൽഡ് ക്വാളിറ്റി അറിയാൻ പറ്റും നമുക്ക് ഈ ബോണറ്റിൽ കൂടെയൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ലുക്കാണ്. താഴെ നോക്കി കഴിഞ്ഞാൽ ഫോഗ് ലൈറ്റും ഉണ്ട്. പിന്നെ താഴെയായിട്ട് ഇച്ചിരി ഒരു എയറിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊരു ട്രൈ ആരോ ഷേപ്പിലാണുള്ളത്. ഇതാ ഇവിടെയായിട്ട്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഹാരിയറിൻ്റെ പോലത്തെ ഒരു സെറ്റപ്പാണുള്ളത്. പിന്നെ ഇതിൻ്റെ വീൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൈസ് ഉള്ളത് 195/60 R16 ആണ്. ഫ്രണ്ടിൽ ഡിസ്കും നമുക്ക് പുറകിൽ ഡ്രമ്മും ആണ്. പിന്നെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 3827 mm, വീൽ ബേസ് 2445 mm, ഗ്രൗണ്ട് ക്ലിയറൻസ് 187 mm ആണ്. പെട്രോൾ ടാങ്ക് എന്ന് പറഞ്ഞാൽ 37 L ആണ്. പിന്നെ മൈലേജ് കമ്പനി പറയുന്നത് 18 അടുത്താണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൈലേജ് ഉണ്ട്. പിന്നെ ഈ ബ്രേക്ക് ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ട്രൈ ആരോ ഷേപ്പിലാണുള്ളത്. അപ്പം നമുക്കിനി ഇതിൻ്റെ ബൂട്ട് തുറക്കാം. പിന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ 366 L ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്പേസ് ഉണ്ട്. പിന്നെ പ്രത്യേകിച്ചകത്ത് ലൈറ്റൊന്നും ഇല്ല. പിന്നെ ഇവിടെ പാർസൽ ട്രേ ഉണ്ട് മുകളിലായിട്ട്. പിന്നെ ഈ താഴെയായിട്ട് ലൈറ്റും ഉണ്ട്. അന്നേരം നമ്പർ പ്ലേറ്റിലേക്കാണ് പോകുന്നത്. പിന്നെ ഈ പുറകിൽ നടുക്കായിട്ട് പഞ്ചെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ വേരിയൻറ്റിൻ്റെ പേരൊന്നും ഈ ടാറ്റയുടെ പഞ്ചിൻ്റെ ഒരു വണ്ടിക്കകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഉള്ളി പഞ്ചെന്ന് മാത്രം നടുക്കായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് റിവേഴ്സ് ക്യാമറയുണ്ട്, അത് ഈ ടാറ്റയുടെ ലോഗോയുടെ താഴെയായിട്ടാണുള്ളത്. പിന്നെ പുറകിൽ വൈപ്പറുണ്ട്, ഡീഫോഗറും ഉണ്ട്. ഇവിടെ ആയിട്ട് സ്റ്റോപ്പ് ലൈറ്റ് ഉണ്ട്. പിന്നെ അവിടെ ആയിട്ട് സാധാരണ ഒരു ആൻറ്റീനയാണുള്ളത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റീന ഇല്ല. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഒരു ഈ ഡോർ തുറക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞത് വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെ ആയിട്ടാണ്. ഡോറിനും അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ട്. പിന്നെ പുറകിലും അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. 2 headrest ഉണ്ട്. പിന്നെ സീറ്റ്സ് എന്ന് പറഞ്ഞാൽ മൊത്തം ഫാബ്രിക് ആണ്. പിന്നെ നടുക്കായിട്ടൊരു ഹാൻഡ് റെസ്റ്റും ഉണ്ട്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസാണ് പുറകിലുള്ളത്. പിന്നെ ഈ സീറ്റിൻ്റെ പുറകിലായിട്ട് നമുക്ക് ഇച്ചിരി സ്പേസ് ഉണ്ട്. പിന്നെ ഇങ്ങനെയാണ് നമ്മുടെ മുമ്പിലത്തെ ഡാഷ് ബോർഡിൻ്റെ ഒരു ലുക്ക്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ലൈറ്റ് ഒന്നും അങ്ങനെ കിട്ടുന്നില്ല. ഇതാണ് ആംറസ്റ്റിനകത്ത് കപ്പ് ഹോൾഡേഴ്സും ഇല്ല. അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. ഹെഡ്റൂമും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് എസിയും കിട്ടുന്നില്ല. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് സ്പീക്കറുണ്ട്. ഇതിൻ്റെ നമുക്ക് ഹാർമൻ്റെ സ്പീക്കറാണ്. 4 സ്പീക്കറാണ് ഈ വണ്ടിക്കകത്തുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യത്തെ സർവീസ് 1000, ബാക്കി എല്ലാ സർവീസ് 6000 km. പിന്നെ ഇതിൻ്റെ ഒരു സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 4000 to 6000 ആവണം അപ്രോക്സിമേറ്റ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ പവർ വിൻഡോയുടെ കൺട്രോളുണ്ട്. ഇതും ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിലാണുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു സ്പീക്കറുണ്ട്, അതിൻ്റെ സൈഡിലും ട്രൈ ആരോ ഡിസൈനാണ്. പിന്നെ ഇതിൻ്റെ കോ ഡ്രൈവർ സീറ്റ് എന്ന് പറഞ്ഞാൽ 6-way മാനുവലി അഡ്ജസ്റ്റബിൾ ആണ്. ഫ്രണ്ട് സീറ്റ്സും ഫാബ്രിക് ആണ്. പിന്നെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഒരു ഡ്യുവൽ ടോണാണ്. ഇത് നടുക്കായിട്ടൊരു വൈറ്റ് കളറുണ്ട്. ആ വൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ ഒരു റബ്ബറൈസ്ഡ് ഒരു ഫിനിഷിലാണുള്ളത്. പക്ഷേ ഇതിനകത്ത് ഇവിടെ സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല, അത്യാവശ്യം എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക് തന്നെയാണുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ലൈറ്റ് വുഡൻ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഈ എ സിയുടെ വെൻറ്റിൻ്റെ സറൗണ്ടിലൊക്കെ നോക്കി നമുക്ക് ഈ ബോഡി കളർ തന്നെയാണുള്ളത്, ബ്ലൂ കളറ്.
പിന്നെ എന്താ നമുക്ക് രണ്ട് എയർ ബാഗാണുള്ളത്. ടോപ്പ് മോഡലാണെങ്കിൽ രണ്ട് എയർ ബാഗേ ഉള്ളൂ. പിന്നെ ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഗ്ലവ് ബോക്സിന്. പിന്നെ ഇവിടെ ആയിട്ട് രണ്ട് AC വെൻസ് ഉണ്ട്, എൻ്റെ നടുക്കായിട്ട് ഹസാർഡ് ലൈറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ 7 ഇഞ്ചിൻ്റെ ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് നാവിഗേഷൻ ഉണ്ട്, റിവേഴ്സ് ക്യാമറ ഉണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ എൻ്റെ മുകളിലായിട്ട് ഹാർമൻ എഴുതിയിട്ടും ഉണ്ട്. പിന്നെ അകത്ത് നമുക്ക് ഓട്ടോ ഡിമിങ് RVMs ആണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ വൈപ്പേഴ്സ് റെയിൻ സെൻസിങ് ആണ്. പിന്നെ ഇതിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റും ഓട്ടോമാറ്റിക് ആണ്, ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി. പിന്നെ ഇതിൻ്റെ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണുള്ളത്. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ ടെമ്പറേച്ചറൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള നോബുണ്ട്. അതല്ലാതെ ഓട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. വളരെ ഈസി ടു യൂസ് ആണ്, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു USB സോക്കറ്റ് ഉണ്ട്. പിന്നെ ഇത് ഓട്ടോമാറ്റിക് ആണ് ഈ വേരിയൻ്റ്. ഇതല്ല നമുക്ക് മാനുവലിൻ്റെ ഓപ്ഷൻ ഉണ്ട്. കുറേ മോഡലുണ്ട് ഇതിൻ്റെ. ഇതൊരു ലെതർ റാപ്ഡ് ആണ്, അതൊരു ക്രോം ഫിനിഷും ഉണ്ട് ഗിയർ നോബ്. ഈ ലെതർ റാപ്ഡ് ടോപ്പ് മോഡലല്ലേ ഉള്ളൂ. പിന്നെ ഇവിടെ ആയിട്ട് ഹാൻഡ് ബ്രേക്ക് ഉണ്ട്, ഇവിടെ ഒരു സോക്കറ്റ് ഉണ്ട്, ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്. പക്ഷെ നമുക്ക് ഇതിൻ്റെ ആംറെസ്റ്റ് കിട്ടുന്നില്ല മുമ്പിലത്തെ സൈഡിൽ. പിന്നെ അകം നല്ലൊരു വ്യത്യസ്തമായ ഒരു ലുക്കിലാണ്. പിന്നെ ഈ ടോപ്പ് മോഡലിൻ്റെ ഈ ക്രിയേറ്റീവ് AMT എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് സെക്കൻഡ് മോഡലാണ്. ഇതിൻ്റെ ഒരു വില ഹൈദരാബാദിൽ വരുന്നത് ഓൺ റോഡ് 10,65,000 ആണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ മോഡലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് വെറും 6,50,000 ആണ്. അത്യാവശ്യം നല്ലൊരു വിലയാണ്. പിന്നെ ഈ RVM നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് വൈറ്റ് കളറിലാണ്. സൈഡിൽ കൂടെ നമുക്ക് ക്ലാഡിംഗ് ഉണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് കീലെസ് എൻട്രിയുടെ ബട്ടനും ഉണ്ട്, ഓൺലി ഡ്രൈവർ സൈഡ് മാത്രമാണുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് 4 പവർ വിൻഡോയുടെ കൺട്രോളുകളുണ്ട്. ലോ കൺട്രോളൊക്കെ താഴെയായിട്ടുണ്ട്, മേളിലായിട്ട് നമുക്ക് RVMൻ്റെ കൺട്രോളാണുള്ളത്. പിന്നെ ഇവിടെ ആയിട്ടും നമുക്കൊരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിൻ്റെ ഒരു സംഭവമാണുള്ളത്. പിന്നെ ഇതിൻ്റെ ഡ്രൈവർ സീറ്റ് എന്ന് പറഞ്ഞാൽ 8-way മാനുവലി അഡ്ജസ്റ്റബിൾ ആണ്. ഇതും ഫാബ്രിക് സീറ്റാണ്. ഇതിൻ്റെ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ഇല്ല. പിന്നെ ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. ഇവിടെ ACVൻ്റെ സറൗണ്ടിങ്ങിലായിട്ട് ആ ഒരു ബ്ലൂ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഈ വൈപ്പറിൻ്റെ കൺട്രോളൊക്കെയാണുള്ളത്. സോറി, ആ സൈഡ് ഹെഡ്ലൈറ്റ്, ഈ സൈഡ് വൈപ്പറിൻ്റെ കൺട്രോളാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ബോട്ടം ലെതർ റാപ്പ് സ്റ്റിയറിംഗ് ആണ്. ഇത് ടോപ്പ് മോഡലിൽ മാത്രമേ ലെതർ റാപ്ഡ് ഉള്ളൂ. പിന്നെ ഇതൊണ്ടി ടിൽറ്റ് ആണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ സ്പീഡോമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് മൊത്തം ഡിജിറ്റൽ, റൈറ്റ് സൈഡ് അനലോഗ് ആണ്. പിന്നെ ഇവിടെ മൾട്ടിമീഡിയ കൺട്രോളും ഈ സൈഡിയലായിട്ട് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും ആണുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം വരെ ഗുഡ് ബൈ.